ഹലോ, നമസ്കാരം. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ശർക്കരയും അവലും ചേർത്ത് തയ്യാറാക്കിയ ഒരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ, വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കണം. അതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുക. മട്ട അവിൽ കിട്ടണമെങ്കിൽ അത് തന്നെ എടുക്കുക. ഇത് നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നല്ലോണം ക്രിസ്പി ആവണം. ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. വീണ്ടും അതേ പാനിലേക്ക് നമ്മൾ ശർക്കര നീര് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കിയ ജ്യൂസാണിത്. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അടിവശത്തുള്ള തരിയൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ശർക്കര വേണമെങ്കിൽ അരിച്ച് ചേർക്കാം കേട്ടോ. ഇതിൽ അധികം കരടുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അരിക്കാതിരുന്നത്. ഇതിലേക്ക് 2 ഏലക്കായയുടെ കുരുക്കൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ നമ്മുടെ സ്നാക്കിന് കിട്ടാനായിട്ട് ഏലക്കായ എന്തായാലും ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം ഇതിനെ. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരവിയതാണ്. 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ശർക്കരയെല്ലാം തേങ്ങ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു പലഹാരം നമുക്ക് കേടാവാതെ കുറച്ച് നാൾ സൂക്ഷിക്കാൻ കൂടി പറ്റിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ലാതാവുന്ന വരെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായി മിക്സായി കഴിയുമ്പോൾ ഡ്രൈനെസ് ഒക്കെ പോയി ഇതിൽ നിന്നും ചെറുതായിട്ട് ഈ ശർക്കരയുടെ ജ്യൂസ് വരാൻ തുടങ്ങും. നല്ല വെറ്റായിട്ടുണ്ടാവും. ഇനി കുറച്ച് കപ്പലണ്ടിയും അതുപോലെ തന്നെ കശുവണ്ടിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ കപ്പലണ്ടിയുടെയും കശുവണ്ടീൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആവിൽ കടിക്കാനായിട്ട് കിട്ടും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് നല്ല മോയിസ്റ്റായി കിട്ടാനായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണവും കൂടെ കിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നെയ്യ് നന്നായി മെൽറ്റായി എല്ലാ ഭാഗത്തും മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പറ്റും. തയ്യാറായിട്ടുണ്ട് നമ്മുടെ സ്നാക്ക്. ഇനി നമുക്കിത് ഷെയ്പ്പാക്കി എടുക്കണം. അതിനായിട്ട് ചൂടാറാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി ചൂട് പോയിട്ടുണ്ടാവും. ആ സമയത്ത് എടുത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഇത് നമ്മൾ ഒരു ഇളം ചൂടോടുകൂടി തന്നെ ചെയ്യാം. നമ്മളിത് റോളാക്കുന്ന സമയത്ത് ഒരു നന്നായി തണുത്ത് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്വീറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. കുറച്ചധികം തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.